സുഹൃത്തിനെപ്പോ പറഞ്ഞു, ഏതോ ഒരു മതവിഭാഗത്തിന്റെ ആരായിരുന്നാലും, ക്രിസ്തവ വിഭാഗമാണെങ്കിലും ഹിന്ദു വിഭാഗമാണെങ്കിലും മുസ്ലിം വിഭാഗമാണെങ്കിലും, അല്ലെ, പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവയവദാനത്തിന് സന്നദ്ധമായി. തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. അതിലെ നന്മയും അതിൻ്റെ പിന്നെ കാരുണ്യത്തിൻ്റെ വശവും ഉൾക്കൊണ്ട ആളുകൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. തീർച്ചയായും നമുക്ക് മാതൃക ഉൾക്കൊള്ളാൻ കഴിയുന്ന കാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ മാതൃക നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ്. എന്നാൽ പ്രശ്നം അവയവദാനത്തിൻ്റെ പേരിൽ മടക്കുന്ന സാമൂഹ്യ ഗുണകരമായ പ്രവർത്തനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അവയവദാനത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന റാക്കറ്റുകളും അതിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളും അതിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പ്രശ്നങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഇസ്ലാം അവയവദാനത്തിന് ഒരിക്കലും എതിര് നിന്നിട്ടില്ല. ഇസ്ലാം അവയവദാനത്തിൻ്റെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാട് പുലർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, അവയവം ദാനം ചെയ്യുന്ന ആളുകൾ അത് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് നന്മക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഉറപ്പു വരുത്താൻ സന്നദ്ധമാകണം എന്നുള്ളതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ രംഗത്ത് വെച്ചിട്ടുള്ള നിബന്ധന. അതല്ലാതെ ഇസ്ലാം അവയവദാനത്തിനെതിരല്ല. അവയവദാനങ്ങൾ നടക്കാറുണ്ട്, പക്ഷേ അവയവങ്ങളെ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇസ്ലാം ആ രംഗത്ത് പഠിപ്പിച്ചിട്ടുള്ള കാര്യം അതാണ്. ദാനത്തിൻ്റെ പേരിൽ പലപ്പോഴും നടക്കുന്നത് കച്ചവടമായതുകൊണ്ട് ആ കച്ചവടത്തിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് റാക്കറ്റുകൾ പ്രവർത്തിക്കുകയും ഒരു ദാനം നടക്കുമ്പോൾ ഒരുപാട് ദാനത്തിൻ്റെ പേരിൽ ഉള്ള ചൂഷണങ്ങളും പീഡനങ്ങളും നടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഇന്ത്യയടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള അവയവങ്ങൾ കയറ്റി അയക്കുന്ന റാക്കറ്റുകളും ആ കയറ്റി അയക്കുവാൻ വേണ്ടി കുട്ടികളെ അടക്കം തട്ടിക്കൊണ്ടുപോകുന്ന റാക്കറ്റുകളും എല്ലാം സജീവമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു വശം മാത്രം കണ്ടിട്ട് നമ്മൾ ആവേശം ഉൾക്കൊണ്ടതുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കുക. തീർച്ചയായും മനുഷ്യ കാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാം ഒരിക്കലും എതിരല്ല. ഇസ്ലാം എതിരല്ല എന്ന് മാത്രമല്ല, ഇസ്ലാം വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. വളരെ വ്യക്തമായി, സ്വന്തം അയൽവക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ കേവലം ഒരു വശം മാത്രം കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടിന് പകരം അത് വ്യക്തമായി അതിൻ്റെ എല്ലാ വരും വരായികകളും മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാടെടുക്കണം എന്ന് ഇസ്ലാം വിശ്വാസികളോട് പറയുന്നുണ്ട് എന്ന് മാത്രമേയുള്ളൂ. മറ്റേ കാര്യം സ്വാഭാവികമായും തീർച്ചയായും നിങ്ങൾക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാവുന്നതാണ്. അതിന് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പിന്നെ വിലാസം നിങ്ങൾക്ക് ഇവിടുത്തെ ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ വെച്ച് ലഭിക്കുന്നതാണ്. ഇത് ശ്രീ അക്ബർ സാഹിബ് തീർച്ചയായിട്ടും ഒരു ഒളിച്ചോട്ടം നടത്തിയെന്നില്ല, കാരണം സിദ്ദീഖ് ആയിട്ട് ഇവിടെ പറഞ്ഞ സമയത്ത് അക്ബർ സാഹിബ് ഒരു വെല്ലുവിളി പോലെ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത് അങ്ങനെയല്ല, അതിൻ്റെ രീതി ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത് ശരിയല്ല. രണ്ടാമത്തെ ഞാൻ ചോദിച്ചൊരു ചോദ്യം, അക്ബർ സാഹിബ് ഈ നേത്രദാനത്തിനും അവയവദാനത്തിനും തയ്യാറുണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ കണ്ണ് കൊടുക്കും, കണ്ണ് കച്ചവടാക്കും, അതാക്കും, റാക്കറ്റാക്കും എന്നല്ല, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ തയ്യാറാണോ അല്ലേ എന്നുള്ളത് എൻ്റെ ചോദ്യം. അതിനെനിക്ക് യെസ് ഓർ നോ ആൻസറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുഹൃത്ത്, വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സിദ്ദീഖ് സാഹിബ് സംസാരിച്ചപ്പോഴും പറഞ്ഞ കാര്യം, പരിശുദ്ധ ഖുർആൻ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ പറഞ്ഞു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കേരള സംസ്ഥാനത്ത് നിച്ച് ഓഫ് ട്രൂത്തിന് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം ഡിബേറ്റ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല എന്ന്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, ആ ഡിബേറ്റ് നടത്തിയതിൻ്റെ സീഡികൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ആരെയാണ് ഞങ്ങൾ പഠിക്കണേ? ഞങ്ങൾ എന്തിനു പഠിക്കണം? ഞങ്ങളുടെ കയ്യിൽ സത്യമുള്ള സ്ഥിതിക്കും ഞങ്ങളുടെ കയ്യിൽ അജയ്യമായ ഗ്രന്ഥമുള്ള സ്ഥിതിക്കും ഞങ്ങൾ എന്തിനു ഭയപ്പെടണം? എന്നാൽ ഡിബേറ്റിൻ്റെ പേരിൽ തെറിപ്രസംഗം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഡിബേറ്റിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല. സ്വാഭാവികമായും ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു സംവാദമാണെങ്കിലും മതവിശ്വാസികൾ, പലതരത്തിലുള്ള മതവിശ്വാസികൾ കൂടി ജീവിക്കുന്ന ഒരു രാജ്യത്ത് മതസംവാദങ്ങൾക്ക് കൃത്യമായ നിബന്ധനകൾ ആവശ്യമായി വരും. അത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളോട് ആവശ്യപ്പെടും. എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ നിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിലാസമല്ലാത്തൊരു സംഘടന അല്ല അത്. അപ്പോൾ ഇതാ ഡിബേറ്റ് എന്ന് സുഹൃത്ത് പറയുമ്പോൾ എന്നാ ഇപ്പോൾ തുടങ്ങിക്കോ എന്ന് പറയാൻ ഒരു വിലാസമുള്ള സംഘടനക്ക് സാധ്യമല്ല. അത് ഈ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിന് ഡിബേറ്റിന് തീർച്ചയായും, ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രസിഡന്റാണല്ലോ കലാനാഥ മാഷ്, അദ്ദേഹവുമായി രണ്ട് തവണ നടത്തിയ ഡിബേറ്റിൻ്റെ സീഡികൾ ഇവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ
വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റുമായി നടത്തിയ, കേസരിയുടെ പത്രാധിപരുമായി നടത്തിയ ഡിബേറ്റിൻ്റെ സീഡികൾ ലഭ്യമാണ്. അതേപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ വിഷയത്തിൽ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ പണ്ഡിതനും അന്താരാഷ്ട്ര ബൈബിൾ പണ്ഡിത സമിതിയിലെ മെമ്പർമാരുമെല്ലാമായി നടത്തിയ ഡിബേറ്റുകളുടെ സീഡികൾ ലഭ്യമാണ്. പിന്നെ ആരെയും ഞങ്ങൾ പേടിക്കണേ? ഇവിടെ എന്താ വെച്ചാൽ ഇപ്പൊ സുഹൃത്ത് പറയുമ്പോൾ അതാ ഇപ്പൊ പിടിച്ചോളി എന്ന് പറയാൻ സുഹൃത്തിന്റെ വികാരത്തിലല്ല ഞങ്ങൾ ഡിബേറ്റ് നടത്തി ജയിക്കാനല്ല ഞങ്ങൾ ഡിബേറ്റ് നടത്തുന്നത്. മനസ്സിലാക്കുക, ഡിബേറ്റ് നടത്തി ജയിക്കണം. സുഹൃത്തൊന്ന് ജയിച്ചാൽ സുഹൃത്തിൻ്റെ മരണാനന്തര ജീവിതം രക്ഷപ്പെടുമെങ്കിൽ ഞങ്ങൾ തോറ്റു തരാൻ തയ്യാറാകും. ചിലപ്പോൾ സുഹൃത്തിനൊന്ന് ജയിച്ചു കിട്ടിയാൽ ആ ജയം വഴി നരകത്തിൽ നിന്ന് സുഹൃത്ത് രക്ഷപ്പെടുമെങ്കിൽ, നരകത്തിൻ്റെ മാർഗത്തിൽ നിന്ന് സുഹൃത്ത് കടന്നു വരുമെങ്കിൽ ചിലപ്പോൾ തോൽക്കാനായിരിക്കും, ജയിക്കാതിരിക്കാനായിരിക്കും ഞങ്ങളുടെ ശ്രമം. ജയമല്ല ഞങ്ങളുടെ വിഷയം, മറിച്ച് ആദർശം, ഇതാണ് സത്യം എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതേപോലെ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അക്ബർ സാഹിബ് കണ്ണ് ദാനം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആവേശത്തോടു കൂടി അത് തയ്യാറാണ്. താങ്കൾ തിരിച്ചു തയ്യാറുണ്ടോ? ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തയ്യാറാണ് തയ്യാറല്ല എന്ന് വേദിയിൽ വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുവാനുള്ളതാണ് എന്നാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് എൻ്റെ സുഹൃത്തിനെ അറിയിക്കേണ്ട കാര്യമില്ല. പടച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി അവയവം ദാനം ചെയ്യേണ്ടപ്പോൾ അവയവം ദാനം ചെയ്തോളും, സ്വത്ത് ദാനം ചെയ്യേണ്ടപ്പോൾ സ്വത്ത് ദാനം ചെയ്തോളും, മറ്റെന്തെങ്കിലും ദാനം ചെയ്യേണ്ട സമയത്ത് അത് ദാനം ചെയ്തോളും. അതിന് എനിക്കെൻ്റെ സുഹൃത്തിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാനത് ചെയ്യുന്നത്, ഇവിടെയുള്ള മുസ്ലിങ്ങൾ അത് ചെയ്യുന്നത്, ചെയ്യേണ്ടത് ആരെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ അത് വേറെ വിഷയപാട്, ചെയ്യേണ്ടത് സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ്. ആ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് തീർച്ചയായും അവയവദാനം മാത്രമല്ല ഉള്ളത്, അവയവദാനമുണ്ട്. അത് തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ശരിയായ മാർഗത്തിലാണെങ്കിൽ അതിൽ നന്മയുണ്ടാകും. സ്വത്ത് ദാനമുണ്ട്, ഒരുപാട് സേവന പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം ചെയ്യാൻ മുസ്ലിങ്ങൾ സന്നദ്ധമാകേണ്ടതാണ്. അതിങ്ങനെ പ്രഖ്യാപനം നടത്താറല്ല മുസ്ലിങ്ങൾ ചെയ്യാറുള്ളത്, അതിന് തയ്യാറല്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റുക്കിയ, സ്ഥലം കല്ലമ്പാറ. ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയോട് ഒരു ബഹുദൈവ വിശ്വാസി സ്നേഹത്തോടും ആദരവോടും കൂടി തന്നെ സലാം പറയുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം? സഹോദരിയുടെ ചോദ്യം, ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളോട് സലാം പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന്, ഒന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ സലാം അല്ലെങ്കിൽ അസ്സലാം അലൈക്കും എന്ന അഭിവാദ്യം മുസ്ലിങ്ങൾ തമ്മിലുള്ള മതപരമായ ഒരു രീതിയായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അഥവാ ഒരു വിശ്വാസിക്ക് മറ്റു വിശ്വാസിയോട് പേരിലുള്ള ബാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ ഒന്നാണ് സലാം. അഥവാ ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള എന്ന മഹിതമായ ആശയത്തിലേക്ക് കടന്നു വരുന്ന മുസ്ലിങ്ങൾ തമ്മിൽ കൈമാറേണ്ട അഭിവാദ്യമാണ് യഥാർത്ഥത്തിൽ അസ്സലാം അലൈക്കും, അതേപോലെ തന്നെ തിരിച്ചു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ള എന്ന ആശയം. രണ്ടാമത്, ഈ അസ്സലാം അലൈക്കും എന്ന സലാം മുസ്ലിങ്ങൾ തമ്മിലാണ് പറയേണ്ടതോടൊപ്പം തന്നെ അമുസ്ലിം സഹോദരങ്ങളോട് അല്ലെങ്കിൽ പൊതു സമൂഹത്തോട്, പ്രത്യേകിച്ച് സൃഷ്ടിപൂജ നടത്തുന്ന ആളുകളാകട്ടെ ക്രൈസ്തവ യഹൂദരാകട്ടെ, അങ്ങോട്ട് അസ്സലാം അലൈക്കും പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്. കാരണം മുസ്ലിങ്ങൾ തമ്മിലുള്ള അഭിവാദ്യ നടപടിയാണിത്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ജൂതന്മാർ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതുപോലെ അസ്സലാം അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായി വ അലൈക്കും എന്നാണ് പറഞ്ഞത്. അഥവാ അസ്സാമു അലൈക്കും എന്നാൽ നീ നശിക്കട്ടെ, നിനക്ക് മരണമുണ്ടാകട്ടെ എന്ന്, തിരിച്ചു വ അലൈക്കും എന്ന് പറയാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. ഇവിടെ സലാം എന്നതിൻ്റെ അർത്ഥവും താല്പര്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന് മാനസികമായി ഇണങ്ങുന്ന ഒരാളാണെങ്കിൽ ആ രംഗത്ത് സലാം മടക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന അഭിപ്രായം.